ഞാൻ മുട്ടക്കുഴലപ്പം ഉണ്ടാക്കാൻ പോകുന്നത് പിള്ളേരിക്കൊക്കെ വലിയ ഇഷ്ടവും വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണത്. എപ്പോൾ വേണമെങ്കിലും വൈകിട്ടും രാവിലെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, എന്നിട്ട് എൻ്റെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യണം. ഇത് 350 ഗ്രാം മൈദപ്പൊടിയാണ്. അതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. പാകത്തിന് ഉപ്പിടണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ദോശയുടെ പാകത്തിന് കുഴമ്പ് പോലെ ആക്കിയെടുത്തിട്ട് ഇതാക്കിയെടുത്തിട്ട് നമുക്ക് ദോശക്കല്ലയിൽ വെച്ച് നമുക്ക് ഒരേ നേരം ചുട്ട് പിന്നെ തേങ്ങയും പഞ്ചസാരയും അതിൻ്റെ ഉള്ളിൽ വെച്ച് ചുട്ടിന് വേണം കലക്കിയെടുക്കാനായിട്ട്. അതിനകത്തോട്ടൊരു 3 കുരുവുള്ള ഏലക്ക പൊടിച്ച് അതിനകത്ത് ചേർക്കണം. ഇതിൻ്റെ കട്ട ഇങ്ങനെ ഒരുപാട് ഉണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒറ്റ അടി അടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടും. ഇനി അതിതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി തേങ്ങ. അതിനകത്ത് 2 സ്പൂൺ പഞ്ചസാര ഇടണം. നല്ലോണം ഇത് കൂട്ടി മിക്സ് ചെയ്തിട്ട് ഏലക്ക ഇതിനകത്ത് പൊടിച്ചിട്ടാലും മതി, ഞാൻ അതിനകത്ത് ഏതിലെങ്കിലും ഇട്ടാൽ മതി. ദോശപ്പാൻ ചൂടായി. ഞാൻ അതിനകത്തേക്ക് ഒഴിക്കുക. ഇങ്ങനെ മറിച്ചിട്ട് ചെറുപ്പം നേരം കഴിഞ്ഞിട്ട് എടുക്കും. ഇങ്ങനെയാണ് എല്ലാം ഇത് ചുട്ടെടുക്കണം. തേങ്ങയും പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടതാണ്. ഇങ്ങനെ ചുരുട്ടണം. ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കണം. എന്താണ് മൈദ മുട്ടപ്പം റെഡിയായി. ഇത് മൈദ കൊണ്ടുള്ളത്, ഇനി ഗോതമ്പ് കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം, നല്ല രുചികരമായിട്ടുള്ളതാണ്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം.
എൻ്റെ കഴിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം.